ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷലോനീസ് ലവ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ പക്കോട. നമുക്ക് ചിക്കൻ അവിച്ചെടുക്കാനായി കുക്കറിലോട്ടിടാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് അടച്ച് ഗ്യാസിലേക്ക് വയ്ക്കാം. നമുക്കിത് 3 വിസിൽ കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കിയെടുക്കാം. കരിയപ്പിലയും മല്ലിയിലയും സവാളയും നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ായിരിക്കുന്നു, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വളരെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമുക്കൊരു പാത്രത്തിൽ കടല മാവരിച്ചെടുക്കാം. സ്നാക്സിന് ആവശ്യമായ കടലമാവ് എടുക്കുക. കാൽ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നൈസായിട്ട് അരിഞ്ഞ മല്ലിയിലയും കരിയപ്പിലയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമുക്കിത് എല്ല് അളഞ്ഞെടുക്കാം. നമ്മൾ എല്ല് അളഞ്ഞ ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. കാൽ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/4 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. നിങ്ങൾ ഒരുപാട് മിക്സ് ചെയ്ത് ചിക്കൻ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കിതൊരു 1/2 മണിക്കൂർ ഊറാൻ വയ്ക്കാം. നമുക്കിത് ഊറിയതിന് ശേഷം പൊരിച്ചെടുക്കാം. മസാല ഒന്ന് ചിക്കനിലോട്ട് പിടിക്കണം, അതിനായി വെയിറ്റ് ചെയ്യാം. പക്കോട മിക്സ് റെഡി ആയിരിക്കും, നമുക്ക് തുറന്ന് നോക്കാം. ചട്ടി അടുപ്പിൽ വയ്ക്കാം. ചട്ടി ചൂടായിരിക്കും, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് കുറേ ചേരിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ചിക്കൻ പക്കോട റെഡിയായിരിക്കും. നമുക്കിത് കോരിയെടുക്കാം. ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിരിക്കുന്നു, നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കാം. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ പക്കോട റെഡിയായിരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിലിടുക. 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണിത്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടിപൊളി ഡിഷാണ്, ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്നത് സൂപ്പർ ഡിഷാണ്. ഓവർ കഴിയില്ല.